അതേ, പാതിരാത്രി സ്വപ്നത്തില് പലപ്പോഴും പുറത്തിറങ്ങി നടക്കുന്ന നാരായണയുടെ അവസ്ഥ എത്രയും പെട്ടെന്ന് ഇല്ലാതാവണമെന്നാ ഞാൻ പ്രാർത്ഥിച്ചത്. അതെന്താ അങ്ങനെ പ്രാർത്ഥിച്ചത്? പിന്നെ പ്രാർത്ഥിക്കണ്ടേ? എന്റെ ഭാര്യ സ്വബോധമില്ലാതെ ഇങ്ങനെ നടന്ന എപ്പോഴാ ആപത്തുണ്ടാവുന്നെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ രാത്രി നടന്നേക്ക് ഓർമ്മയുണ്ടല്ലോ. എന്നെ കൊല്ലാൻ വന്നത് അനുപേട്ടന്റെ ബാലമാമയുടെ ആൾക്കാർ തന്നെയാ. അതെനിക്കും അറിയാം. ആ സമയത്ത് ബാലമാമ നന്നായിട്ട് നാടകം കളിച്ചു. എന്തായാലും അതിനു മുൻപ് തന്നെ രഞ്ജന് മെസ്സേജ് അയച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ അനുപേട്ടനോട്, എന്റെ ഉപാസന മൂർത്തികൾ തന്നെയാണ് രഞ്ജേട്ടനെ എന്റെ പിന്നാലെ അയക്കുന്നത്. അമലയെ തേടിയാണ് രഞ്ജേട്ടൻ വന്നതെങ്കിലും അതിപ്പോ പ്രയോജനപ്പെട്ടിരിക്കുന്നത് നമുക്കാ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ രാത്രി ബോധമില്ലാത്ത സമയത്ത് സംഭവിച്ചൊന്നും നാരായണിക്ക് ഓർമ്മ കാണില്ല. എങ്കിലും അതൊക്കെ എന്റെ മനസ്സിൽ കിടന്ന് തികട്ടുക. ശരിക്കും നാരായണയുടെ അച്ഛനും അമ്മയും കൊന്നത് എന്റെ ബാലമ്മയാണല്ലേ. ഇന്നലെ ഞാൻ അങ്ങനെ പറഞ്ഞോ? ഇന്നലെ മാത്രമല്ല, നമ്മുടെ കല്യാണത്തിന് മുൻപും നാരായണയുടെ അച്ഛനും അമ്മയും കൊന്നതാണെന്ന് താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ബാലമ്മയുടെ പേര് വ്യക്തമായിട്ട് പറയുന്നത് ഇന്നലെ? ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കറിയാന്നാ പറഞ്ഞത്. അന്ന് റിസോർട്ടിൽ വെച്ചും ഇതേപോലെ ഉണ്ടായല്ലോ. അന്നും ബാലമാമയെ കൊല്ലാൻ നാരായണി പോയില്ലേ? അതിന്ന് ഒരു കാര്യം ഉറപ്പാ, ബാലമാമയാണ് നാരായണയുടെ അച്ഛൻ്റെ അമ്മയുടെ മരണത്തിന് കാരണക്കാരനെന്ന്. ഇത് ഞാൻ പറയുന്നത് വ്യക്തമായ തെളിവോടെയാണ്. നാരിയുടെ നോവലിൽ എന്റെ ബാലമാമയുടെ ജീപ്പിന്റെ നമ്പർ വന്നിട്ടുണ്ട്, KL8-3210. അതെങ്ങനെയാ വന്നത്? ആരാ വൃന്ദയ്ക്കത് പറഞ്ഞുകൊടുത്ത്? നമ്മൾ തമ്മിൽ അടുത്ത ശേഷം വൃന്ദയുടെ എല്ലാ ചെറുകഥകളും നോവലുകളും ഞാൻ കളക്ട് ചെയ്തു. എന്നിട്ട് പലപ്പോഴായി അത് വായിച്ചു തീർത്തു. ബാലമാമയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ കഥകളിലും നോവലിലും ഉണ്ട്. ശരിക്കും നാരായണി വൃന്ദയ്ക്ക് കഥകൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാ. അല്ലെങ്കിൽ പിന്നെ ഇത്ര വ്യക്തമായിട്ട് ജീപ്പിന്റെ നമ്പറൊക്കെ നോവലിൽ പ്രത്യക്ഷപ്പെടുന്ന എങ്ങനെയാണ്? അത് പിന്നെ എനിക്ക് സ്വബോധം നഷ്ടപ്പെടുന്ന സമയത്ത് ഞാൻ അവളോട് ചിലപ്പോ നടന്നതൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ആ സമയത്ത് ആ ജീപ്പിന്റെ നമ്പരും എന്റെ നാവിൽ നിന്ന് വന്നിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നറിയാം, നാരായണയുടെ അച്ഛന്റെ അമ്മയുടെ ആത്മാവ് നാരായണിക്കൊപ്പം തന്നെ സഞ്ചരിക്കുന്നുണ്ട്. അവർക്ക് അവരുടെ കൊലയാളിയെ നിയമത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. അതിപ്പോ എന്റെ ബാലമാമനാണെങ്കിലും ശരി, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. പിന്നെ അന്ന് ആ റിസോർട്ടിൽ വെച്ച് പറഞ്ഞ പോലെ ബാലമാമ നമ്മളെ തമ്മിൽ വേർതിരിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് തനിക്ക് അമ്മാവനോട് വൈരാഗ്യം ഉണ്ടായതാണെന്നും പറയാൻ പറ്റില്ല. നമ്മൾ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാതിരിക്കാൻ ഏറ്റവും കൂടുതൽ തടസ്സമായി നിൽക്കുന്നത് എന്റെ ബാലമാമയല്ലേ? അതായിരിക്കും സത്യം. അതുകൊണ്ടായിരിക്കും ഞാൻ ബാലമാമയെ ഇത്രയേറെ വെറുക്കുന്നത്.